അപ്പം നമ്മൾ ഡൂംസ്ഡേ ക്ലോക്ക് കോമിക്കിൻ്റെ ഇഷ്യൂ 1 ആണ് നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് വാച്ച്മൻ എന്ന് പറയുന്ന ഒരു മൂവി മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ മലയാളത്തിൽ തന്നെ ഈ ഡൂംസ്ഡേ ക്ലോക്കിൻ്റെ തന്നെ ഇഷ്യൂ 0 എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അത് കണ്ടാലേ ഇനി അങ്ങോട്ടുള്ള ഈ ഡൂംസ്ഡേ ക്ലോക്കിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് ആണ് കാണിക്കുന്നത് നമ്മുടെ വാച്ച്മൻ യൂണിവേഴ്സാണ്. അങ്ങനെ അവിടെ വേഡ് എൻ്റർപ്രൈസസിൻ്റെ താഴെ ജനങ്ങളൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വേഡ് എൻ്റർപ്രൈസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒസിമാൻഡിയസ് ഇല്ലേ, പുള്ളിയുടെ കമ്പനിയാണ്. പുള്ളിയുടെ ഫുൾ നെയിമാണ് ഏഡ്രിയൻ വേഡ് ഒസിമാൻഡിയസ്. അങ്ങനെ ഈ ജനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാച്ച്മൻ മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് നമ്മുടെ ഒസിമാൻഡിയസ് നമ്മുടെ ന്യൂയോർക്ക് തന്നെ ബ്ലാസ്റ്റ് ചെയ്ത് അവിടെയുള്ള എല്ലാവരും കൊന്നത്. പക്ഷെ ആ പടത്തിൽ അത് നമ്മുടെ ഡോക്ടർ മാൻഹാട്ടൻ ചെയ്തെന്നായിരിക്കും പലരും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും ഡോക്ടർ മാൻഹാട്ടനെ എതിർക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെല്ലാവരും കൂടി ഒന്ന് ചേരുന്നത്. അങ്ങനെ നമ്മുടെ ഡോക്ടർ മാൻഹാട്ടനു ഇത് ഞാൻ ചെയ്തതായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് നേരെ ഇനി ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതേസമയം അതിൻ്റെ ലാസ്റ്റ് തന്നെ ഒരു റിപ്പോർട്ടർ ഇനി നമ്മൾ എന്ത് ന്യൂസ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ നമുക്ക് നടന്ന കാര്യം എന്താന്ന് പറയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോർഷാക്കിന്റെ ഡയറി കാണിക്കുന്നുണ്ട്. ആ ഡയറിയിൽ നമ്മുടെ റോർഷാക്ക് എന്താണ് നടന്നെന്നുള്ള കൃത്യ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഒസിമാൻഡിയസ് ആണ് ഇതൊക്കെ ചെയ്തതെന്ന്. അങ്ങനെയാണ് ഈ ജനങ്ങൾക്കും രാജ്യങ്ങൾക്കും ഒക്കെ മനസ്സിലായത് ഇതൊക്കെ ചെയ്തത് ഒസിമാൻഡിയസ് ആണ്, ഡോക്ടർ മാൻഹാട്ടൻ അല്ലാന്ന്. അങ്ങനെ ഈ ഒസിമാൻഡിയസ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. അതേസമയം ന്യൂസിൽ മൊത്തം ഒരുപാട് വാർത്തകൾ ഓടുകയാണ്, അതായത് ഇപ്പോൾ ഒരു വേൾഡ് വാർ തന്നെ നടക്കാൻ വേണ്ടി പോവാണ്. അതായത് ആ വാച്ച്മാൻ പടത്തിൽ ഡോക്ടർ മാൻഹാട്ടൻ ആയിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പുള്ളീനെ എതിർക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെല്ലാവരും ഒന്നായി ചേരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പുള്ളിയല്ല ചെയ്തതെന്നും പുള്ളി ഇനി ഭൂമിയിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു പോയതുകൊണ്ട് തന്നെ അങ്ങനെ ആ ലോകരാജ്യങ്ങളെല്ലാവരും അവരുടെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ പോയി അവരവരുടെ സ്ഥലത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടിവിയിൽ ന്യൂസ് പറയാണ്, 2 ആഴ്ചകൾക്ക് മുമ്പേ തന്നെ യൂറോപ്യൻ യൂണിയൻ മൊത്തം കൊളാപ്സായി. റഷ്യ ഇപ്പോൾ ബലാറസിനെ ഇൻവേഡ് ചെയ്തിരിക്കുകയാണ്. ഉടനെ തന്നെ അവർ പോളണ്ടിലേക്കും കടക്കുമെന്ന് പറഞ്ഞ് ത്രെട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ യൂറോപ്യൻ യൂണിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ കൺട്രീസ് നമ്മുടെ അമേരിക്കയ്ക്ക് അടങ്ങിയിട്ടുള്ള ഒരു സംഘടന പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെ ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ റഷ്യയും ഉക്രൈനും തമ്മിൽ നമ്മുടെ വേൾഡിൽ യുദ്ധം നടക്കുന്നില്ലേ അതൊക്കെ നടക്കുന്നത്. അതായത് ഈ ബെലാറസ് ഒന്നും ഈ യൂറോപ്യൻ യൂണിയനിൽ ഉള്ള കൺട്രി അല്ല, പക്ഷെ പോളണ്ട് മുതൽ യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസാണ്. അതായത് റഷ്യ പോളണ്ടിലേക്ക് ഇൻവേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അമേരിക്കയും ബാക്കി എല്ലാ രാജ്യങ്ങളും വന്ന് നിൽക്കണം. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പം ന്യൂസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു യുദ്ധക്കളായിക്കൊണ്ടിരിക്കുകയാണ് ആ വാച്ച്മൻ യൂണിവേഴ്സ്. അങ്ങനെ അമേരിക്കൻ മിലിറ്ററി ഇപ്പോൾ പ്രസിഡന്റ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതേസമയം വേറൊരു ന്യൂസും കൂടി ഓടുന്നുണ്ട്, അതായത് നമ്മുടെ ഏഡ്രിയൻ അതായത് ഒസിമാൻഡിയസിനെ തപ്പി ഇപ്പോൾ ഈ ലോകരാജ്യങ്ങൾ മൊത്തം നടക്കുകയാണ്. കാരണം പുള്ളിയുടെ തലയ്ക്ക് ഇപ്പം മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് വിധിച്ചിരിക്കുന്നത്. അതേസമയം അവർക്ക് ആർക്കും ഡോക്ടർ മാൻഹാട്ടന് എന്താ പറ്റിയെന്ന് ഒരറിവുമില്ല. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞൊരു യുദ്ധം കടുക്കുകയാണ്. അമേരിക്കയിലുള്ള എല്ലാ ന്യൂസ് ചാനലും ഷട്ട് ഡൗൺ ചെയ്യാണ്. ഇപ്പോൾ നാഷണൽ അതായത് ഗവൺമെന്റ് നടത്തുന്ന ഒരേ ഒരു ന്യൂസ് ചാനൽ മാത്രമേ ഇപ്പോൾ ഓൺ എയറിലുള്ളൂ. അങ്ങനെ ആ ന്യൂസിൽ ആ ആങ്കർ പറയാണ്, ഞാൻ വില്യം ബക്ലി, ഞാനിവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, എന്നാലും പറയാ, റഷ്യ ഇപ്പോൾ പോളണ്ടിന് ഇൻവേഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ റഷ്യൻ മിലിറ്ററിയോട് പറഞ്ഞിരിക്കുകയാണ്, അതായത് 4 മണിക്കൂറോളം അവർ പോളണ്ടിന് പിൻവാങ്ങിയില്ലെങ്കിൽ റഷ്യൻ ആർമി അമേരിക്കൻ ആർമിയുടെ ഫുൾ ഫോഴ്സിനും ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മൊത്തം ഒരു മാൻഡേറ്ററി ഇവാക്വേഷൻ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഈ ന്യൂസ് വന്ന എല്ലാ ജനങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാം, എന്നിട്ട് ഗ്രീൻ സോണുകളിലേക്ക് പോകുക. നിങ്ങളുടെ വീടുകളൊക്കെ റെഡ് സോണുകളാണെങ്കിൽ അവിടുന്ന് വേഗം ഗ്രീൻ സോണുകളിലേക്ക് പോകാന്ന് പറയാണ്. അതായത് ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒരു കൺട്രി മറ്റേ കൺട്രീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓരോരോ സോൺസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു സിറ്റിയൊക്കെ ആണെങ്കിൽ റെഡ് സോൺ ആയിരിക്കും, അതായത് മറ്റേ കൺട്രി എന്തായാലും അത് നശിപ്പിക്കുന്ന ഉറപ്പാണ്. പക്ഷെ ചില ഗ്രീൻ സോണുകൾ ഉണ്ടാവും, അതായത് ഹോസ്പിറ്റൽ, സ്കൂള്, അംഗനവാടി ഇതേപോലത്തെയൊക്കെ സ്ഥലങ്ങൾ, അവിടെയൊന്നും ആ എനിമി കൺട്രി തൊടാൻ പോലും പാടില്ല. അതിനാണ് ഗ്രീൻ സോൺ എന്ന് പറയുന്നത്. അവിടെ പോയാലാണ് ഇപ്പോൾ ജനങ്ങൾക്ക് സേഫ്. അതായത് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ടിൽ നിന്ന് റഷ്യ പിന്മാറാനും പോകുന്നില്ല, അമേരിക്ക ഫൈറ്റ് ചെയ്യാൻ പോവുകയും ചെയ്യൂ, ഇതൊരു വേൾഡ് വാർ ആവാനും പോവാണ്. അങ്ങനെ എല്ലാവരും സേഫ് ആയിരിക്കാന്ന് പറഞ്ഞിട്ട് ആ ന്യൂസ് അവിടെ തീരുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അമേരിക്കയിലെ ഒരു ജയിലാണ്. അങ്ങനെ ആ ജയിലിൽ കൂടെ അതിൻ്റെ വാർഡൻ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തടവുപുള്ളി കൈയിട്ടിട്ട് പുള്ളിയുടെ കോർണർ കുത്തിപ്പിടിച്ചിട്ട്, എടാ കീതാടാ, ഞങ്ങളെ തുറന്നു വിടറാ, ഈ ലോകം മൊത്തം നശിക്കാൻ പോവാണ്, ഞങ്ങളെ പുറത്തു വിടുന്ന പറഞ്ഞിട്ട് ആ വാർഡനെ ഇടിച്ച് വീഴ്ത്തുകയാണ്. അപ്പം തന്നെ ആ വീണെടുക്കുന്ന വാർഡൻ്റെ അടുത്ത് നിന്ന് ആ താക്കോൽ ഒരാളെടുക്കുകയാണ്. ആ എടുക്കുന്ന ആൾ വേറെ ആരുമല്ല, നമ്മുടെ റോർഷാക്കാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കൂ, ആ വാച്ച്മൻ മൂവിയിൽ റോർഷാക്കിനെ ഡോക്ടർ മാൻഹാട്ടൻ കൊന്നതല്ലേ, പിന്നെ ഇതാരാന്നല്ലേ പോകെ പോകെ മനസ്സിലാവും. അങ്ങനെ റോർഷാക്കിനെ കൊണ്ടതു ആ വാർഡനെ കുത്തി ആ കുറ്റവാളിയുടെ മുഖം തന്നെ മാറിപ്പോവാണ്. അങ്ങനെ പുള്ളി ആ താക്കോൽ എടുത്തിട്ട് അയാളുടെ അടുത്തേക്ക് വന്നിട്ട്, ഇന്നട താക്കോൽ, നിനക്ക് രക്ഷപ്പെടേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ആ ജയിൽ പുള്ളി, ഏ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടതു നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോർഷാക്ക് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ റോർഷാക്ക് അവിടെ നിന്ന് നടന്ന് ഒരുപാട് സെല്ലുകൾ കടന്ന്
31 എന്ന് പറയുന്ന സെൽ നമ്പറിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ പുള്ളി ആ വാർഡന്റെ കയ്യിലെടുത്ത് ആ താക്കോൽ എടുത്തിട്ട് ആ 31 സെൽ നമ്പർ തുറക്കുകയാണ്. അതേസമയം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും ന്യൂക്ലിയർ വെപ്പൻസ് ലോഞ്ച് ചെയ്യാണ്. അങ്ങനെ ഈ ന്യൂക്ലിയർ വെപ്പൻസ് രണ്ട് സൈഡിൽ നിന്നും പോയി ഇപ്പോൾ ഈ ലോകത്തെ തന്നെ ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ നശിപ്പിക്കും. അതേസമയം നമ്മുടെ റോർഷാക്ക് ആ സെല്ല് തുറക്കാണ്. ആ സെല്ലിലുണ്ടായിരുന്നത് വേറെ ആരുമല്ല, മറിയനെറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ആക്ച്വലി ഈ മറിയനെറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച്മാൻ യൂണിവേഴ്സിലെ ഹാർലി ക്വിൻ വേണമെങ്കിൽ പറയാം. അങ്ങനെ അവള് റോർഷാക്കിനെ കണ്ടതു, റോർഷാക്ക് അത് നീയാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അപ്പം തന്നെ റോർഷാക്ക് പുള്ളിയുടെ വാച്ച് നോക്കിയിട്ട് പറയാണ്, നമുക്കിപ്പോൾ 3 മണിക്കൂറും 36 മിനിറ്റും ഉണ്ട്, അതിനുള്ളിൽ ഈ സ്ഥലം മൊത്തം ഒരു പിടി ചാരമായി മാറുന്നു പറയാണ് റോർഷാക്ക്. അങ്ങനെ ഇത് കേട്ടതും മറിയനെറ്റ് അങ്ങനെയും നടക്കാൻ ഒരു ചാൻസും ഇല്ലാന്ന് പറയാണ്. അതായത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ ജയിലിൻ്റെ ഉള്ളിലുള്ള ഇവർ അറിയുന്നില്ലല്ലോ. അങ്ങനെ റോർഷാക്ക് പറയാണ്, നിനക്ക് ഇവിടെ കിടന്ന് ചാരമായി എല്ലും തോലായി മരിക്കണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നേക്കെന്ന് പറയാണ്. അപ്പം തന്നെ മറിയനെറ്റും പറയാണ്, ഞാനെങ്ങനെ നിന്നെ വിശ്വസിക്കാനാ, കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ കണ്ടപ്പോൾ ഇനി നമ്മൾ തമ്മിൽ കണ്ട നീ എന്നെ എന്നെ കൊന്നുകളയുന്നല്ല പറഞ്ഞത്, ഇപ്പം നീ എന്തിനാ ഇപ്പം എന്നെ രക്ഷിക്കാൻ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാണ്. അപ്പം തന്നെ റോർഷാക്ക് പറയാണ്, ശരിയാണ് പറഞ്ഞു, പക്ഷെ ആ പറഞ്ഞ ഞാൻ അത് ഞാനല്ല, ഈ ഞാൻ വേറെയാണെന്ന് പറയാണ്. അതായത് ഓഫ്കോഴ്സ് ഒറിജിനൽ റോർഷാക്ക് നമ്മുടെ ഡോക്ടർ മാൻഹട്ടൻ്റെ കൈ കൊണ്ട് മരിച്ചു, ഇത് പുതിയ റോർഷാക്കാണ്. അപ്പം തന്നെ മറിയാനായിട്ട് എന്നാൽ അത് പ്രൂവ് ചെയ്യുമെന്ന് പറയാണ്. അപ്പം തന്നെ റോർഷാക്കും ശരിയെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലൗസ് ഊരിയിട്ട് പുള്ളിയുടെ കൈയുടെ കളറ് കാണിക്കുകയാണ്. അങ്ങനെ ആ കളറ് കറുപ്പ് കളറായിരുന്നു. അതായത് നമ്മുടെ ഒറിജിനൽ റോർഷാക്കിൻ്റെ കൈയുടെ കളറ് വെളുപ്പാണല്ലോ. അങ്ങനെ ഇത് കണ്ടതും നമ്മുടെ മറിയാനായിട്ട് പറയാണ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ നാറി ആ റോർഷാക്കിൻ്റെ ഡ്രസ്സ് ഇട്ടിങ്ങനെ നടക്കാൻ, ഇതെങ്ങനെ അവൻ അറിഞ്ഞാൽ നിന്റെ കാര്യം എന്താവുമെന്ന് അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ആ റോർഷാക്കും അവൻ അറിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകണില്ല, കാരണം ഇപ്പം ഞാനാണ് റോർഷാക്ക് എന്ന് പറയുകയാണ്. അപ്പം തന്നെ ആ റോർഷാക്ക് പുള്ളിയുടെ കോട്ടിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് മറിയനെറ്റിന് കൊടുക്കുകയാണ്. അങ്ങനെ അത് വാങ്ങിയിട്ട് അവൾ ഇതെന്താണെന്ന് ചോദിച്ചത് റോർഷാക്ക് നിനക്കുള്ള പേയ്മെൻ്റ് ആണെന്ന് പറയുകയാണ്. അങ്ങനെ ഇത് കേട്ടതും നീ ഒറിജിനൽ അല്ലെങ്കിലും അവനെപ്പോലെ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് പറയാണ് മറിയനെറ്റ്. അങ്ങനെ ആ കവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പടമായിരുന്നു അത്. അങ്ങനെ ആ കുഞ്ഞ് വേറെ ആരുമല്ല, നമ്മുടെ മറിയനെറ്റിൻ്റെ സ്വന്തം കുഞ്ഞാണ്. ഈ ജയിലിൽ വരുന്നതിന് മുമ്പേ പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആയിരുന്നു, ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ ഇവളുടെ അടുത്ത് നിന്ന് മാറ്റി. അങ്ങനെ റോർഷാക്ക് പറയാണ്, നിന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, നീ എൻ്റെ കൂടെ വാ, ചെറിയൊരു ജോലി എതിർക്കാണ്ട് അത് കഴിഞ്ഞ ഉടനെ നിൻ്റെ മകനെ തിരിച്ചു തരാമെന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടതും കരഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് മറിയനെറ്റ് എവിടെറാ എൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് റോർഷാക്കിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോഴും റോർഷാക്ക് മറിയനെറ്റിന് നേരെ കയ്യോങ്ങാതെ പുള്ളിയുടെ കൈ പോക്കറ്റിൽ തന്നെ ഇട്ടിട്ട് പറയാണ്, എനിക്കറിയില്ല നിന്റെ മകൻ എവിടെയാണെന്ന്, പക്ഷേ എൻ്റെ പാർട്ട്ണർക്കറിയാം. അപ്പം തന്നെ മറിയനെറ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ റോർഷാക്ക് പറയാണ്, സിമ്പിൾ, ഈ വേൾഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ദൈവത്തെ കണ്ടുപിടിക്കാനും നീ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ അപ്പം തന്നെ റോർഷാക്ക് പിന്നെയും പറയാണ്, പിടിവിട്ടെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഒരുപാട് ടൈം കളഞ്ഞു, ഇപ്പം ഇനി ഏതാണ്ട് 3 മണിക്കൂറും 4 മിനിറ്റേ ഇനിയുള്ളൂ എന്ന് പറയാണ്. അപ്പം തന്നെ മറിയനെറ്റ് വരാണ്, ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മകനെങ്ങാനും നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ നിൻ്റെ നാക്ക് ഞാൻ പിഴുതെടുക്കുന്ന പറയാണ് മറിയനെറ്റ്. അപ്പം തന്നെ റോർഷാക്കും ഉറപ്പായിട്ടും, അല്ല അപ്പം നീ വരുവാണെന്ന് ഉറപ്പിച്ചല്ലെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ മറിയനായിട്ട് പറയാണ്, വരാം, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇല്ലാതെ വരത്തില്ല എന്ന് പറയാണ്. അപ്പം തന്നെ റോർഷാക്കും, നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനൊന്നും ഇപ്പം ടൈമില്ല എന്ന് പറയാണ്. അപ്പം തന്നെ മറിയനായിട്ടും പറയാണ്, ഒന്നെങ്കിൽ നീ അവനും എൻ്റെ കൂടെ കൂട്ടാ, അല്ലെങ്കിൽ ഞാനും ഇല്ല അവനും ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടത് റോർഷാക്ക് കോപ്പ് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള വേറൊരു സെല്ലാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ കുറ്റവാളികളൊക്കെ അവരുടെ സെല്ല് പൊട്ടിച്ചിട്ട് അവിടുത്തെ വാർഡനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. അപ്പം തന്നെ അവിടെ ഒരു ക്യാരക്ടർ ഇവരെ കൂടെ കൂടാതെ ഇവരെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവനിങ്ങനെ നോക്കുന്നുണ്ടെന്ന് ആ അടിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി, എന്താടാ നാറി നീ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടതും ദേഷ്യം പിടിച്ചിട്ട് ആ പ്രിസണേഴ്സിനൊക്കെ ദേഷ്യം പിടിച്ചിട്ട് നീ എന്താണ് ഒന്നും മിണ്ടാത്തതെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങാണ്. പക്ഷെ അവൻ തിരിച്ചടിക്കുന്നുമില്ല, അവനൊന്നും മിണ്ടുന്നുമില്ല. ആക്ച്വലി ഇവൻ്റെ പേരാണ് മൈം. അങ്ങനെ ഇവൻ ആ പ്രിസണേഴ്സൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോളിൽ ഇവൻ്റെ ഭാര്യയായ മറിയനെറ്റ് റോർഷാക്കും വന്നിട്ട് ബേബി നമുക്ക് വാ പോവാന്ന് പറയാണ്. അങ്ങനെ അപ്പം തന്നെ ആ മൈം ഇത്ര പെട്ടെന്നോന്നുള്ള രീതിക്ക് നോക്കുകയാണ്. അപ്പം തന്നെ മറിയനെറ്റ് പറയാണ്, എനിക്കറിയാം നീ നിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ നടുവിലാണെന്ന്, പക്ഷേ ഇപ്പം അതിനൊന്നും ടൈമില്ല, വേഗം തീർത്തിട്ട് വാ നമുക്ക് പോവാന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് പുള്ളീനെ അടിച്ച എല്ലാണത്തിനും ഇവൻ അടിച്ച് ചോര തുപ്പിക്കുകയാണ്. അപ്പം തന്നെ മറിയനെറ്റ് റോർഷാക്കിനോട് പറയാണ്, അവൻ അടി വാങ്ങിയതെന്ന് കണ്ട് നീ ശ്രദ്ധിക്കണ്ട, അവനിങ്ങനെയാ ഒരു 5-6 അടി കൊണ്ട് അവശനായി കിടക്കൂ, എന്നിട്ട് അവനൊരു ഹീറോയ്ക്ക് എൻട്രി നടത്തുന്നതാണ് ഇഷ്ടമെന്ന് പറയാണ്. അങ്ങനെ ആ മൈമ് അവിടെയുള്ള എല്ലാണത്തിനും അടിച്ചൊതുക്കുകയാണ്. അങ്ങനെ അപ്പം തന്നെ ഇവനെ കണ്ടതും മറിയനെറ്റ് ഓ ബേബി ഐ മിസ്ഡ് യു എന്നൊക്കെ പറയാണ്. അപ്പം തന്നെ റോർഷാക്ക് പറയാണ്, ഈ റീയൂണിയൻ ഒന്നും ഇവിടെ ടൈമില്ല, നമുക്ക് ചെയ്ത് തീർക്കാൻ ഒരുപാട് പരിപാടി ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ഈ റോർഷാക്കിനെ കണ്ടതും നമ്മുടെ മൈമു ഒന്ന് പേടിക്കുകയാണ്, കാരണം റോർഷാക്ക് അത്രയ്ക്ക് ടെററായിട്ടുള്ള ഒരു ഹീറോ ആണല്ലോ. പക്ഷേ അപ്പം തന്നെ മറിയനെറ്റ് പറയാണ്, നീ പേടിക്കേണ്ട ബേബി, ഇത് ഒറിജിനലൊന്നല്ല ഇതൊരു ഫേക്കാണെന്ന് പറയാണ്. അപ്പം തന്നെ റോർഷാക്കും, ഞാൻ ഫേക്കല്ല ഞാനാണ് റോർഷാക്ക് എന്ന് പറയാണ്. അങ്ങനെ അവരവിടുന്ന് പോകാൻ തുടങ്ങിയത് നമ്മുടെ മൈമു എന്തോ എടുക്കാൻ മറന്ന പോലെ ഒരു എക്സ്പ്രഷൻ കാണിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടത് റോർഷാക്ക് മറിയനെറ്റിനോട് ചോദിക്കുകയാണ്,
ഇപ്പം അവൻ എന്താ ചെയ്യുന്നത്? അത് ഇവൻ്റെ വല്ല പെർഫോമൻസും ആണെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതിനെ മറിയാനായിട്ട് പറയാണ്, ഏ അതൊന്നല്ല, അവൻ അവൻ്റെ വെപ്പൻ മിസ് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ ലോക്കറിലാണുള്ളതെന്ന് പറയാണ്. അപ്പം തന്നെ റോസാക്ക് പറയാണ്, നമുക്ക് ഏതാണ്ട് ഇനി 3 മണിക്കൂറേ ഉള്ളൂ, അതിനൊന്നും ടൈമില്ല, നിനക്ക് വേറെ വെപ്പൻ തരാമെന്ന് പറയാണ് റോസാക്ക്. അപ്പം തന്നെ മറിയാനായിട്ട് പറയാണ്, അവൻ അവൻ്റെ വെപ്പൻ ഇല്ലാതെ വരില്ല, അവനില്ലാതെ ഞാനും വരില്ല എന്ന് പറയാണ് മറിയാനായിട്ട്. അങ്ങനെ നമ്മുടെ റോസാക്ക് ഓ പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അവൻ്റെ വെപ്പനുള്ള ആ ലോക്കറിലേക്ക് പോവാണ്. അങ്ങനെ പുള്ളി ആ ലോക്കർ തുറന്ന് പുള്ളിയുടെ ആ വെപ്പൻ എടുക്കുകയാണ്. അങ്ങനെ ആ ലോക്കറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വെപ്പൻ ഉള്ളത് പോലും അത് എടുത്ത് വെക്കുന്ന പോലും കാണിക്കുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ റോസാക്ക് ഇവന് തലക്ക് ശരിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ റോസാക്ക് ആ ജയിലിൻ്റെ ആ വേലിയൊക്കെ പൊളിച്ച് അവരെയും കൊണ്ട് നേരെ കാറിലേക്ക് കൊണ്ടുപോവാണ്. അതേസമയം ആ സിറ്റിയിലെ ജനങ്ങളൊക്കെ അവരുടെ വീടൊക്കെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ആ ഗ്രീൻ സോണുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അമേരിക്ക പോളണ്ടിന് വേണ്ടിയിട്ട് ഇപ്പം ന്യൂക്ലിയർ വെപ്പൺസ് റഷ്യയിലേക്ക് ഫയർ ചെയ്യും, റഷ്യയും തിരിച്ച് ഫയർ ചെയ്യും, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കൺട്രീസ് വരും, അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കൺട്രീസ് വരും. അങ്ങനെ ഒരു ന്യൂക്ലിയർ വാറായി ഈ ലോകം തന്നെ നശിക്കാൻ പോവാണ്. അതിനെ തടയാനാണ് ഈ നമ്മുടെ റോസാക്ക് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റോസാക്ക് ഇവരെ രണ്ടുപേരും കൊണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. അങ്ങനെ അവിടെ ഒരു ഘട്ടത്തിന് മുകളിലെത്തിയതു രണ്ട് വഴി കാണാണ്. അങ്ങനെ നമ്മുടെ റോസാക്കു ഇതിലേത് വഴിയായിരുന്നെന്ന് പറഞ്ഞ ആലോചിക്കാണ്. അപ്പം തന്നെ ഇവൻ്റെ കൂടെ തന്നെയാണല്ലോ ഞങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ആലോചിക്കാണ് മൈമും മറിയാനിട്ടു. അപ്പം തന്നെ റോസാക്ക് കിട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ റൈറ്റിലുള്ള വഴി കൂടെ പോവാണ്. അങ്ങനെ ആ വഴി കൂടെ പോയി നമ്മുടെ റോസാക്ക് അവിടെ ഡേഞ്ചർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു ഡോറ് തട്ടുകയാണ്. അങ്ങനെ ആ ഡോറ് ഓട്ടോമാറ്റിക്കായി തുറക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്തിയതും ഇവർ രണ്ടുപേരും നമ്മുടെ മൈമും മറിയാനായിട്ട് ഞെട്ടാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പം തന്നെ നമ്മുടെ റോസാക്ക് അവിടെ മൂടി വെച്ചിരിക്കുന്ന ഒരു സാധനം തുറന്നു നോക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടത് നമ്മുടെ മറിയാനായിട്ട് ഇത് ഔൾഷിപ്പ് അല്ലെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ആ മറിയാനായിട്ട് പിന്നെയും ചോദിക്കുകയാണ്, ഇത് ഔൾഷിപ്പ് ആണെങ്കിൽ ആ റൂമേഴ്സൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ റോസാക്ക് എന്ത് റൂമറെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മറിയാനായിട്ട് പറയാണ്, അല്ല നിനക്ക് മുമ്പുണ്ടായിരുന്ന ഒറിജിനൽ റോസാക്ക് നൈറ്റ് ഔളിനെയും സിൽക്ക് സ്പെക്ടറിനെ ഒക്കെ കൊന്നെന്ന് പറയുന്നത് കേട്ടല്ലോ, അതൊക്കെ ശരിയാണെന്ന് ചോദിക്കുകയാണ്. അതായത് ആ വാച്ച്മാൻ മൂവിയിൽ നമ്മുടെ ഡോക്ടർ മാൻഹാട്ടൻ ഈ ലോകത്തിന് പോയതിനു ശേഷവും നമ്മുടെ സിൽക്ക് സ്പെക്ടറും നൈറ്റ് അവളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അവർ ഈ സൂപ്പർ ഹീറോ ലൈഫിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തു, പക്ഷെ അവർ മരിച്ചെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ റോസാക്കു അവരൊന്നും മരിച്ചിട്ടില്ലെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മറിയാനായിട്ട് നൈറ്റ് അവളുടെ ആ കോസ്റ്റ്യൂം നോക്കിയിട്ട് വരാണ്. അതിനർത്ഥം അവൻ ജീവനോടെ ഉണ്ട്. അപ്പം നീ നേരത്തെ പറഞ്ഞ നിന്റെ പാർട്ട്ണർ അവനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ അവരൊരു വോയിസ് വെക്കാണ്, എന്തായാലും അത് നൈറ്റ് അവളല്ല, അത് ഞാനാണ്, റോസാക്ക് എനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒസിമാൻഡിയസ് അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഒളിവിലുള്ള ഒസിമാൻഡിയസ് ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്. അപ്പം തന്നെ മറിയാനായിട്ട് ഒസിമാൻഡിയസിനെ കണ്ടതു, ഒസിമാൻഡിയസ് നീയോ? അല്ല നീ ഇപ്പം എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞങ്ങളുടെ അടുത്ത് നിന്ന് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ മറിയാനായിട്ട് സ്ക്രൂ ഡ്രൈവർ കൊടുത്തിട്ട് ആ ഒസിമാൻഡിയസിനെ കുത്താൻ നിൽക്കുന്ന നിന്നിട്ട് പറയാണ്, മര്യാദയ്ക്ക് എൻ്റെ മകൻ എവിടെയാണെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തിക്കൊല്ലു, നിന്നെ കൊന്നാൽ പോലും എനിക്ക് റിവാർഡേ കിട്ടത്തുള്ളൂ എന്ന് പറയാണ് മറിയാനായിട്ട്. അപ്പം തന്നെ ഒസിമാൻഡിയസ് പറയാണ്, ശരി നീ എന്നെ കൊന്നോ, പക്ഷേ നിനക്ക് ആ ചെറിയ റിവാർഡ് മാത്രമേ കിട്ടുള്ളൂ, നിൻ്റെ മോനെ കിട്ടാനും പോണില്ല, പക്ഷേ നീ എന്നെ കൊന്നില്ലെങ്കിൽ നിനക്ക് ആ റിവാർഡിൻ്റെ 10 ഇരട്ടി ഞാൻ തരൂ, നിൻ്റെ മകനെയും കിട്ടുമെന്ന് പറയാണ് ഒസിമാൻഡിയസ്. അങ്ങനെ ഇത് കേട്ടത് കൺവിൻസ് ആയിട്ട് നമ്മുടെ മറിയാനായിട്ട് ചോദിക്കുകയാണ്, ശരി ഇപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ഒസിമാൻഡിയസ് പറയാണ്, ഒന്നുമില്ല, നമ്മളൊരാളെ കണ്ടുപിടിക്കണോ, പക്ഷേ റോസാക്ക് അതിനെ പറയുന്നത് നമ്മൾ ദൈവത്തിനെ കണ്ടുപിടിക്കണമെന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ന്യൂയോർക്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന്. അപ്പം തന്നെ മറിയാനായിട്ടു, ഞങ്ങൾക്കോ എല്ലാവർക്കും അറിയാം നീ എന്താ ചെയ്തതെന്ന് പറയാണ്. അപ്പം തന്നെ ഒസിമാൻഡിയസ് പറയാണ്, ശരിയാണ് ഞാൻ ക്രൈമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു അത് ചെയ്തതിന് ശേഷമായിരുന്നു എനിക്ക് തോന്നിയത്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ചെയ്തതിൻ്റെ കുറ്റേറ്റിട്ട് ഡോക്ടർ മാൻഹാട്ടൻ ഈ യൂണിവേഴ്സ് വിട്ട് തന്നെ പോയത്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയോ, എനിക്കിപ്പോൾ ക്യാൻസർ ഉണ്ട്, ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടിത്തുടങ്ങി, പക്ഷെ അതൊക്കെ എനിക്ക് ശരിയാക്കണം. ഈ രാജ്യങ്ങളൊക്കെ ഇത്രയും കാലം യുദ്ധം ചെയ്യാതെ പിടിച്ചുന്നത് ഡോക്ടർ മാൻഹാട്ടനുള്ള പേടി കൊണ്ടാണ്. ഇപ്പം അവനില്ലാത്തത് കൊണ്ട് തന്നെ യുദ്ധം നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തണം, ഈ ലോകത്തെ എനിക്ക് രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ട് ദൈവം വരണം, ആ ദൈവത്തെ നമ്മൾ കണ്ടുപിടിക്കണം, നമ്മൾ ജോണിനെ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് ഒസിമാൻഡിയസ്. അങ്ങനെ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ DC മെയിൻ യൂണിവേഴ്സാണ്. അങ്ങനെ അവിടെ രാത്രി ഒരു റൂമിൽ നമ്മുടെ ലോയിസ് ലെയ്നും സൂപ്പർമാനും അതായത് നമ്മുടെ ക്ലാർക്ക് കെന്റും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു കാറിലുള്ള നമ്മുടെ യങ് ക്ലാർക്ക് കെന്റിനെയും പുള്ളിയുടെ അച്ഛനും അമ്മയായ മാർത്തേനെയും ജോണിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും, മോനെ നീ നന്നായി എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യങ് ക്ലാർക്ക് കെന്റിനെ ഒരു പാർട്ടിയിൽ കൊണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ യങ് ക്ലാർക്കിന് ഈ പാർട്ടിയിൽ വരാൻ ഒട്ടും താല്പര്യമില്ല, കാരണം ആ പിള്ളേരൊക്കെ ഇവൻ എന്തോ ഒരു വിചിത്ര ജീവനെ പോലെയാണ് നോക്കുന്നത്. അപ്പം തന്നെ നിനക്ക് ഇഷ്ടമുള്ള പെണ്ണില്ലേ, അവളുമായിട്ട് നീ ഡാൻസ് ചെയ്യാൻ ചോദിക്കി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പാരൻസ് അവിടെ നിന്ന് പോവാണ്, നല്ല പാരൻസ്. അങ്ങനെ നമ്മുടെ സൂപ്പർമാൻ്റെ അച്ഛൻ മാർത്തയും ജോണത്തിനും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവരുടെ കാറിനെ ഒരു ലോറി ഇടിച്ച് ആ കാറ് മറിഞ്ഞ് നേരെ ഒരു മരത്തിൽ ഇടിക്കുകയാണ്.
അപ്പം തന്നെ നേരത്തെ ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ക്ലാർക്ക് കെന്റ് ഞെട്ടി എഴുന്നേക്കാണ്. ഇത്രയും നേരം പുള്ളി കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ ലോയിസ് എഴുന്നിട്ട് ക്ലാർക്ക് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ക്ലാർക്ക് പറയാണ്, ഒന്നുമില്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടതാ. അന്ന് ആ പാർട്ടിക്ക് ശേഷവും എൻ്റെ അച്ഛനും അമ്മയും അവർ തിരിച്ചു പോകുമ്പോണ്ടായി, അവർ മരിച്ച ആ ആക്സിഡൻറ്റ് അതാണ് ഞാൻ കണ്ടതെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ലോയിസും, നിനക്ക് ഇതിനു മുമ്പ് അവസാനമായിട്ട് ഇതേപോലെ ഒരു ദുസ്വപ്നം കണ്ടത് നീ എപ്പോഴാണെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ക്ലാർക്കും, ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും ഇങ്ങനൊരു ദുസ്വപ്നം കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർമാൻ്റെ മൈൻഡുമായിട്ട് തന്നെ എന്തോ ഇപ്പം നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ മാൻഹാട്ടൻ ആ വാച്ച്മാൻ യൂണിവേഴ്സിൻ്റെ എർത്തിൽ നിന്നല്ല പോയിരിക്കുന്നത്, ആ യൂണിവേഴ്സിൽ തന്നെ പോയിരിക്കുകയാണ്. അങ്ങനെ അവരെ ഹ്യൂമാനിറ്റീസും ടീമും നമ്മുടെ ഡോക്ടർ മാൻഹാട്ടനെ കണ്ടുപിടിക്കുന്നു, ആ ലോകത്ത് നടക്കുന്ന വേൾഡ് വാർ തടുത്ത് ആ ലോകത്തെ രക്ഷിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സൂപ്പർമാനായിട്ട് എങ്ങനെ കണക്റ്റ് ആകാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ഇനി വരുന്ന ഇഷ്യൂസിൽ നോക്കാം.